ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ നമ്മൾ എല്ലാവരും ലോട്ടറി എടുക്കുന്നവരാണ്. അപ്പോൾ ലോട്ടറി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി നോക്കാനായിട്ട് വന്നാലും പേപ്പർ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ലോട്ടറി ടിക്കറ്റ് നോക്കിയിട്ട് നമുക്ക് സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു ആക്കിടലിനായിട്ടുള്ള ആപ്ലിക്കേഷനാണെന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അങ്ങനൊന്നും ചെയ്യേണ്ട, ഈ ആപ്ലിക്കേഷൻ മാത്രം മതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഓൾഡ് സെലക്ട് ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളിൽ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും മുകളിലായിട്ട് സെർച്ച് ലിസ്റ്റിങ്സ് ടെൻഡൻസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ സെർച്ച് എന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മളുടെ ടിക്കറ്റ് നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്കാൻ കോഡ് ചെയ്യാം. അങ്ങനെ പിന്നീട് നമുക്ക് ലിസ്റ്റിങ്സിലുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഏത് ബമ്പറാണ്, വിഷു ബമ്പറാണോ സമ്മർ ബമ്പറാണോ, അങ്ങനെയുള്ള ഏത് ലോട്ടറി ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ പറ്റും. അങ്ങനെയാണ് ലിസ്റ്റിങ്സിലുള്ളത്. പിന്നെ അത് കൂടാതെ നമുക്കിങ്ങനെ ഓരോ ഡേറ്റിൻ്റെ ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള സെറ്റപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമയം കളയാതിരിക്കാൻ വേണ്ടി നമുക്ക് സെർച്ച് ബാർ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് സെർച്ച് ചെയ്യണമെന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പഴയ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. സ്കാൻ കൊടുത്തിട്ട് നമ്മൾ ലൈറ്റ് സ്കാനിൻ്റെ ലൈറ്റിൻ്റെ ചിഹ്നം കൊടുത്തിട്ട് ഞാനത് കറക്റ്റായിട്ട് കൊണ്ടുവന്നത് ഇത് വെക്കുകയാണ്, സ്കാനിങ്ങിൻ്റെ സാധനം കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി അവിടെ ടിക്കറ്റിൻ്റെ നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്കിൽ റിസൾട്ട് കൊടുക്കാം. ചെക്ക് റിസൾട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാരുണ്യ പ്ലസ് എന്നുള്ള ഒരു ലോട്ടറിയാണ്. സംഭവം വന്നിട്ടുണ്ട്, പ്രൈസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഈ സംഭവത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്താനുള്ള സെറ്റപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ അതുകൂടാതെ നമുക്ക് ലിസ്റ്റിങ്സിൽ വേണമെങ്കിൽ നമുക്ക് കാരുണ്യയുടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഡേറ്റാണോ, അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 329 ആണ്. 329 പഴയതാണ്, ഞാൻ പഴയ ലോട്ടറി എടുത്ത് കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സംഭവം ക്ലിയറായിട്ട് കിട്ടാവുന്ന ഒരു സെറ്റപ്പ്, അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സെറ്റപ്പ് ചെയ്യാൻ നോക്കുക. കാരണം ലോട്ടറി എടുക്കുന്നവർക്കൊക്കെ ലോട്ടറി നമുക്ക് വീട്ടിൽ തന്നെ നോക്കാൻ പറ്റിയൊരു അടിപൊളി സെറ്റപ്പ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്ന് എടുക്കണം. പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആപ്ലിക്കേഷൻ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.